മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും നിങ്ങളാൽ ആവതുപോലെ പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ വചനം എവിടെ നിങ്ങൾ കേട്ടാലും എവിടെ ആ വചനം നിങ്ങളിലേക്ക് എത്തിയാലും ആ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മിൽ മാറ്റങ്ങളെ കൊണ്ടുവരും. കർത്തൃദാസനിലൂടെ കേട്ട സാക്ഷ്യം എത്ര ശക്തമാണ്! യേശു ഒരു വ്യക്തിയെ തൊടുകയും രൂപാന്തരപ്പെടുത്തുകയും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്തതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ലൈവ് മാധ്യമത്തിലൂടെയാകട്ടെ, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയാകട്ടെ, ഇതുപോലെ അനേക അഭിഷക്തന്മാർ എഴുന്നേൽക്കേണ്ടതിന് ഈ കാലങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തുടർന്നുള്ള വചന ശുശ്രൂഷയെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് ആത്മാവിൽ അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വളരെ വലിയ പഠനത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ പാരമ്പര്യം പറയാനുള്ള അപ്പസ്തലനായ പൗലോസ് പോലും, ഞാൻ ഭയത്തോടെയാണ് സുവിശേഷം അറിയിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ ഇടയിലിരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഭയം തനിക്കുണ്ടാകാനുള്ള കാരണം, തനിക്ക് വാക്സാമർഥ്യം ഉണ്ടാകാം, പ്രസംഗപാഠവും ഉണ്ടാകാം, പക്ഷേ ദൈവത്തിൻ്റെ ശക്തി തന്നെ ശ്രോതാവ് യേശുവിൽ വിശ്വസിക്കുന്നതിന് കാരണമാകണം. മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവശക്തി തന്നെ വചനം കേൾക്കുന്നവൻ യേശുവിൽ വിശ്വസിക്കുന്നതിന് കാരണമാകണം എന്ന നിർബന്ധം ആ അപ്പസ്തലനുണ്ടായിരുന്നത് കൊണ്ടാണ് താൻ ഭയപ്പെട്ടത്. കർത്താവെ, അദ്ദേഹം ഭയപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ഭയപ്പെടണം! വളരെ ഭയത്തോടെ വിനയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം ഈ ശുശ്രൂഷകളിൽ ഉണ്ടാകണമേ. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കണമേ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, സുവിശേഷത്തിൻ്റെ മർമ്മം പ്രസ്താവിക്കേണ്ടതിന് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാനതിൽ പ്രസ്താവിക്കേണ്ട വണ്ണം പ്രാഗൽഭ്യത്തോടെ അത് പ്രസ്താവിക്കേണ്ടതിനും വരം നൽകേണ്ടതിന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ, യേശുവിനെ ഉയർത്തുന്നതിന് നിൽക്കുവാൻ കർത്താവ് ഒരുക്കുന്ന പദവിക്കായി സ്തോത്രം. അതിനു മുഖാന്തരമായ ക്രിസ്ത്യൻ ലൈവ് എന്ന ഈ പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. യേശു ശുശ്രൂഷകളിലേക്ക് എന്നെ ക്ഷണിച്ച, ഇതിന് നേതൃത്വം നൽകുന്ന ലിജോ പാസ്റ്റർക്ക്, കുടുംബത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം വന്ദനമറിയിക്കുന്നു. ഈ ഹോൾ ടീമിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരായും എല്ലാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഈ ശുശ്രൂഷകളെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അഭിശക്തമായ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർ, ശക്തമായ ദൈവസാന്നിധ്യത്തിലിരിക്കുവാൻ ആ ആരാധനയിൽ എനിക്ക് സാധിച്ചു. ഞാൻ ലിജോ പാസ്റ്ററോട് പറയായിരുന്നു, ഒരു യോഗം, ഒരു പ്രോപ്പർ യോഗം അല്ലെങ്കിൽ കൂടെ ഒരു യോഗത്തിൽ വന്നിരുന്ന ആത്മസന്തോഷം അനുഭവിക്കുവാൻ ആരാധനയിൽ സാധിച്ചു. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ തുടർന്നും കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞ ബഹുമാന്യ കർത്തൃദാസൻ, എത്ര മനോഹരമായ സാക്ഷ്യം, എത്ര മഹത്തരമായ സാക്ഷ്യം! ഒരാളിൽ സുവിശേഷത്തിൻ്റെ വിത്ത്, ദൈവരാജ്യത്തിൻ്റെ വിത്ത് വീഴുകയും ആ വിത്ത് ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയാണ് എനിക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലായ ഗുണപാഠമെന്ന് പറയുന്നത്. എവിടെ സുവിശേഷം പ്രസംഗിക്കുമോ, എവിടെ യേശുവിനെ ഉയർത്തുമോ, അത് കടുകു മണി പോലെയെങ്കിലും ഒരാളുടെ ഉള്ളിൽ വീണാൽ ആ വിത്ത് ആ വ്യക്തിയെ നിത്യജീവങ്കിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയായി രൂപാന്തരപ്പെടുമെന്നുള്ളത് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെ ലൈവിൽ പ്രസംഗിക്കുന്നത്? എന്താ ഇതിൻ്റെ പിന്നിൽ? ചിലവുകളില്ലാത്തത് കൊണ്ടോ, സൗജന്യമായത് കൊണ്ടോ, പണമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഈ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ദൈവവചനം അനേകരെ നിത്യജീവങ്കിലേക്ക് നയിക്കുമെന്ന 100% ബോധ്യം ഞങ്ങൾക്കുണ്ട്. വ്യക്തമായ പ്രാർത്ഥനയും വ്യക്തമായ ദൈവാശ്രയവും ഈ ശുശ്രൂഷകളുടെ പുറകിലുണ്ട്. ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം അതിന് തെളിവാണ്. ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഒരു പ്രോപ്പർ യോഗത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല നിങ്ങളിൽ സിംഹഭാഗം ആളുകളും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. മറ്റു പല ഉദ്യമങ്ങൾക്കിടയിലും കാറോടിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഈ വചനം നിങ്ങളെ സ്പർശിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക്, ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, ഞങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാർ എന്തിനാണ് ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്നതൊന്ന് വിശദീകരിക്കുവാൻ കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കൊലോസ് ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ
പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കരമുയർത്തി സ്തോത്രം പറയാം എന്ന് പറയാനാണ് വന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുമായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, ഇവിടെ വായിച്ച വചനം സുവിശേഷത്തിൻ്റെ സത്യവചനം. ഞങ്ങൾ നുണ പറയാനല്ല ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ ലൈവ് പ്രക്ഷേപണത്തിലൂടെ ഞങ്ങൾ കഥ പറയാനല്ല വന്നത്. ഞങ്ങൾ സത്യവചനം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് നുണയല്ല, ഐതിഹ്യമല്ല, കെട്ടുകഥയല്ല, അനുമാനമല്ല, സത്യവചനമാണ്. സത്യം ഒന്നേ ഉള്ളൂ. 1 + 1=2 അതൊരു സത്യമാണ്. അതിനകത്ത് അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. അതിനകത്ത് എനിക്ക് അങ്ങനെയാണ്, നിനക്കിങ്ങനെയാണ് എന്നതിന് പ്രസക്തിയില്ല. എൻ്റെ വഴി ഒന്ന്, നിൻ്റെ വഴി ഒന്ന് എന്നതിനും പ്രസക്തിയില്ല. സുവിശേഷം സത്യവചനമാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നൻ്റെ സുവിശേഷം 17:17 യേശു തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ വചനം സത്യം ആകുന്നു. അപ്പം ഞങ്ങളിവിടെ പറയുന്നത് സത്യമാണ്. സത്യം പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ മറ്റൊരു വചനമുണ്ടല്ലോ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമം ഇവിടെ ഉയർത്തുമ്പോൾ, സത്യ സുവിശേഷം നിങ്ങളോട് അറിയിക്കുമ്പോൾ, ഈ സുവിശേഷത്തിൻ്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരും. ഏത് വിധത്തിലുള്ള ബന്ധനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നതും വിഷയമല്ല. ഈ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തുമ്പോൾ, ഈ സത്യത്തെ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ, ഈ സത്യം നിങ്ങളിലേക്ക് സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുവാൻ ഇടവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഈ ക്യാമറയുടെ ലെൻസിൽ നോക്കി സംസാരിക്കുമ്പോൾ ആരെയൊക്കെയാണ് യേശു സ്പർശിക്കുന്നതെന്ന് അറിയാൻ എൻ്റെ ഉള്ളിൽ ഒരു ആകാംക്ഷ ഉണ്ടാകുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, 100 കണക്കിന് വ്യക്തി ജീവിതങ്ങളെ യേശു തൻ്റെ സത്യം കൊണ്ട് സ്വതന്ത്രമാക്കും എന്ന പ്രത്യാശയിലും പ്രാർത്ഥനയിലുമാണ് ഈ ശുശ്രൂഷകൾ നടത്തുന്നത്. പലപ്പോഴും ഞാനും ചെറിയ തോതിൽ ഫേസ്ബുക്ക് ലൈവുകൾ നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചില മാസങ്ങൾക്ക് മുൻപ് വരെ. അതിൻ്റെയൊക്കെ ചുവട്ടിൽ വന്ന് ചില ആളുകൾ വളരെ പ്രകോപനപരമായ കമൻറ്റുകൾ എഴുതും. ഈ സമയത്ത് ഇതാണോ പറയേണ്ടത്, മാതാവാണോ പറയേണ്ടത്, ഈ കൊറോണയുടെ സമയത്ത് നിങ്ങൾ ഈ പ്രസംഗമാണോ നടത്തേണ്ടത്, ഇതും കൊണ്ട് എന്താണ് പ്രയോജനം എന്നിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രകോപനപരമായി മറുപടി പറയുമോയെന്നറിയാനായിരിക്കണം കമൻറ്റുകൾ എഴുതുകയുണ്ടായി. അപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം, ഈ ലോകത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കർത്തൃദാസൻ മുന്നേ ഓർപ്പിച്ചു, ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ ഐഫോൺ വരുന്നെന്നല്ല, കുതിരാൻ തുരങ്കം തുറന്നു എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ഏറ്റവും അടിയന്തരമായി അറിയിക്കേണ്ട ദൂത് സുവിശേഷത്തിൻ്റെ ദൂതാണ്. ചില നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു യോഗവുമായി ബന്ധപ്പെട്ട്, ഈ കോവിഡിൻ്റെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത ജാനുവരി ഫെബ്രുവരി ആ ടൈമിലാണ് തിരുവനന്തപുരത്തേക്ക് ഒരു യോഗത്തിന് പോകാൻ സാധിച്ചു. ഞാൻ കൊട്ടാരക്കര ഭാഗത്തേക്ക് എത്തുമ്പോൾ എൻ്റെ പുറകിലൊരു വണ്ടി ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. അതായത് ഹോൺ അടിച്ച് ഭയങ്കരമായി ബഹളം വെക്കുകയാണ്. ഞാൻ ഓർത്ത് വല്ല ജീവൻ രക്ഷാ മരുന്നുകളും കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റോ പോവുകയാണെന്ന് വിചാരിച്ച് ട്രാഫിക്കിൻ്റെ ഇടയിൽ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ കൂടെ എൻ്റെ വണ്ടി ഒതുക്കി കൊടുത്തു. ഈ വണ്ടി ഒതുക്കി എൻ്റെ പുറകെ വന്നതൊരു ആപ്പയെന്ന് പറയുന്ന വണ്ടിയാണ്. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ചക്കയാണ്. അപ്പം ചക്കയും കൊണ്ടാണ് ഇദ്ദേഹം ധൃതിപ്പെട്ട് എവിടെയോ പോവുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു, ചക്ക കഴിക്കാൻ ഇത്രയും വിപ്രോളപ്പെട്ടിരിക്കുന്ന ആരാണ്, അദ്ദേഹം എന്തിനാണ് ഇത്രയും ബഹളമുണ്ടാക്കുന്നത്, ധൃതിപ്പെടുന്നതെന്ന് ആലോചിച്ചപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ ഇടപെട്ട ഒരു കാര്യം. കർത്താവ് പറഞ്ഞു, ഇനി അടുത്ത ദിവസം തൊട്ട് നീ പോകുമ്പോൾ നിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതി വെക്കണം, ഗോസ്പൽ അർജൻറ്റ്. മനസ്സിലായവർക്ക് അശ്വസ്തോത്രം. അർജൻറ്റായിട്ട് പറയും, നമ്മൾ കോവിഡ് അർജൻറ്റ്, ഇലക്ഷൻ അർജൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഗോസ്പൽ അർജൻറ്റ്, അർജൻറ്റായിട്ട് പറയേണ്ട കാര്യമാണിത്. അതുകൊണ്ടാണ് ഈ സുവിശേഷവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ഇത് സത്യവചനമാണ്. കൊലോസ്യ സഭയോട് നിങ്ങൾ മുമ്പ് കേട്ടതായി എന്ന് പറഞ്ഞെങ്കിലും നമുക്കത് ഇപ്പോൾ കേൾക്കുന്നതായി എന്നെടുക്കാം. ഒന്നുകൂടെ, കൊലോസ്യ സഭയോട് മുമ്പ് കേട്ടതായി എന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മളിപ്പോൾ ഇത് കേൾക്കുകയാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കേട്ടതായി അല്ലെങ്കിൽ കേൾക്കുന്നതായി എന്നെടുക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വർഗത്തിൽ ഒരു പ്രത്യാശ നമുക്ക് സംഗ്രഹിച്ചിട്ടുണ്ട് എന്ന സത്യവചനമാണ് സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ നിങ്ങളുടെ ആയുസ് തീരുന്നത് വരെ സുഖലോലുപമായി ജീവിക്കാനുള്ള ഒരു ഉപാധി പറഞ്ഞു തരാനല്ല. ഈ ഭൂമിയിൽ ജയകരമായ ജീവിതം ക്രിസ്തുവിൽ നമുക്കുണ്ട്. പക്ഷേ ഈ ഭൂമിക്കപ്പുറത്തും മാറിപ്പോകാത്ത ഒരു പ്രത്യാശ നമുക്കുണ്ട് എന്ന് പറയാനാണ് ഈ അവസ്ഥ
അവസരത്തെ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോവിഡ് എന്ന് പറയുന്നത് മരണം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന ഈ ഒരു സമയത്ത് മരണത്തെക്കുറിച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മാളിനകത്തൂടൊക്കെ ഇങ്ങനെ ഫുൾ ലൈറ്റ് അല്ലേ, ആ ലൈറ്റിനകത്തൂടൊക്കെ നടക്കുമ്പോൾ നാളെ മരിക്കുമെന്നും ഒരു നിത്യത ഉണ്ടെന്നും ഒക്കെയുള്ള കാര്യം പലരും മറന്നുപോകും. ഇങ്ങനെ ഫോണൊക്കെ കിട്ടി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതൊക്കെ മറന്നുപോകും. പക്ഷേ ഇപ്പോൾ ഫോൺ തുറന്നാലും കോവിഡാണ്, മാളിൽ പോയാലും കോവിഡാണ്, ബസ്സിൽ കയറിയാലും കോവിഡാണ്, എല്ലായിടത്തും കോവിഡിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. മരണം വാതുക്കൽ നിൽക്കുന്നത് പോലെ ആളുകൾക്ക് തോന്നുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന, പ്രത്യാശ നൽകുന്ന സത്യവചനമാണ് ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അനേക അഭിഷക്തന്മാർ ചെയ്യുന്നു. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പലപ്പോഴും വിശ്വാസി സമൂഹമെന്ന് പേർപെടുന്നവർ പോലും ഇത്തരത്തിൽ ഈ സുവിശേഷം ലൈവ് മാധ്യമങ്ങളിലൂടെ പറയുന്നതിനെയൊക്കെ ഇകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കവലയിൽ നിന്ന് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞാൽ തന്നെ ആരും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കവല ഫേസ്ബുക്കാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തടിച്ചുകൂടുന്നത് വെർച്വലി ആണെന്നേ ഉള്ളൂ. ആ തടിച്ചുകൂടുന്ന മാധ്യമത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തൻ്റെ ഇടമായി പറയാൻ ഒരു ദൂതുണ്ട്. അത് സുവിശേഷത്തിൻ്റെ സത്യവചനമാണ്. ആ സത്യവചനം പ്രസംഗിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല. ഇത് സത്യവചനമാണ്. ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ചാണ്. ഒന്നാം അധ്യായത്തിൻ്റെ തന്നെ 23-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 23-ാമത്തെ വചനം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. ആകാശത്തിൻ കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇതൊരൽപ്പം ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ ഒരു വാക്യം പോലെ തോന്നുമായിരിക്കും, ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 22-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളെ ആരെയാ, വിശ്വാസികളെ, ദൈവസഭയെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ അവൻ്റെ സന്നിധിയിൽ, ആരുടെ സന്നിധിയിലാണ്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇതെല്ലാം ഇതിൻ്റെ മുകൾ ഭാഗം വായിച്ചാൽ അറിയാൻ കഴിയും, വായിക്കാൻ സമയമെടുക്കുന്നില്ല. നിങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഒരു ഹല്ലേലൂയ പറയാമോ? ആ വചനം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വചനമാണ്. എഫേസ്യ ലേഖനത്തിലും ഇതുപോലൊരു പ്രയോഗമുണ്ട്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. ഈ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അതിനെ സംബന്ധിക്കുന്ന ഒരു വിശദീകരണമാണ് ഈ വചനത്തിലൂടെ കാണാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങളെ തൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ, അവനെന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെയാണ്, ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധനായി നിൽക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കനായി നിൽക്കുന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ പ്രയത്നം കൊണ്ടല്ല, എൻ്റെ വിശുദ്ധി കൊണ്ടല്ല. അവൻ യേശു തൻ്റെ ജഡശരീരത്തിൽ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുകയും തൻ്റെ ജഡശരീരത്തിൽ എന്നെ തന്നോട് നിരപ്പിക്കുകയും ചെയ്ത കാരണത്താലാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി നിൽക്കുന്നത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നരുത്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ മനസ്സിലാവുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത വചനം അങ്ങനെ പറഞ്ഞങ്ങ് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പറയാറുന്നത്, അതെ, യേശുവാണ് എന്നെ വിശുദ്ധനും നിഷ്കളങ്കനുമായിട്ട് നിർത്തുന്നത്, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനൊന്നും ചെയ്യണമെന്നില്ല, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കാം, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ സമയത്തെ ചിലവിടാം. വാസ്തവത്തിൽ പ്രിയമുള്ളവരത് പറഞ്ഞു വന്നപ്പോൾ കർത്താവ് എനിക്ക് തരുന്ന പ്രേരണ പറയട്ടെ, സമയം ത്തിൽ ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സമയം കർത്താവിനെ അറിയുന്നതിലും ക്രിസ്തുവിൽ വളരുന്നതിനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നതിനും നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നാം നമ്മോട് തന്നെ വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് കർത്താവ് നമ്മെ നിരപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞൊഴിയാമായിരുന്നു. എന്നാൽ അടുത്ത വചനം വായിക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന് തിരുവെഴുത്ത് പറയുന്നത്. ഇങ്ങനെയാണ് കാണുന്നത്, ആകാശത്തിൻ കീഴേ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നെ കേൾക്കുന്നവർ, ലൈവിൽ കേൾക്കുന്നവർ, ആകാശത്തിൻ്റെ കീഴേ
സകല ഇടത്തും പൗലോസ് ഇത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസും പൗലോസിനെ പോലെയുള്ളവരും പ്രസംഗിക്കുകയാണ്. ഞങ്ങളും അതാണ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ വായിച്ചു, സുവിശേഷത്തിലൂടെ, സത്യവചനമാകുന്ന സുവിശേഷത്തിലൂടെ ദൈവം നമുക്കൊരു പ്രത്യാശ വെച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നാം വരികയാണ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും. എന്താ അവിടെ വായിക്കുന്നത്? സുവിശേഷം കേട്ടു, അങ്ങനെ ഒരു പ്രത്യാശയുണ്ടെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ മനസ്സിലായത് കൊണ്ടാകുന്നില്ല, അതിൽ അടിസ്ഥാനപ്പെടണം. നിരന്തരം എന്തിനാ പ്രസംഗിക്കുന്നത്? നിരന്തരം എന്തിനാ ലൈവ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കോമഡി കാണേണ്ട നേരത്ത് നിങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, കേട്ടാൽ പോരാ, അതിൽ വിശ്വസിച്ചാൽ പോരാ, ഇളകാതെ അടിസ്ഥാനപ്പെടണം. ഈ കോവിഡ് കാലത്ത് എല്ലാം ഇളകുകയാണ്, എല്ലാ അടിസ്ഥാനങ്ങളും ഇളകുകയാണ്. പല ലോക നേതാക്കന്മാരും പല ശ്രേഷ്ഠന്മാരും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം, പലരും മരണത്തോളം ആയിപ്പോയ സാഹചര്യം, ലോകത്തിലെ എല്ലാ സെലിബ്രേഷനുകളിലും എണ്ണം വെട്ടിച്ചുരുക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ, എല്ലാം ഇളകുന്ന സാഹചര്യത്തിൽ, എല്ലാത്തിനും ഇളക്കം തട്ടുന്ന സാഹചര്യത്തിൽ, എല്ലാ ആശ്രയങ്ങളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മരണമെന്ന ആത്യന്തിക യാഥാർത്ഥ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, കേട്ട പ്രത്യാശയിൽ, അറിഞ്ഞ വചനത്തിന്റെ പ്രത്യാശയിൽ ഇളകാതെ നിൽക്കണം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പ്രസംഗത്തിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, സുവിശേഷത്തിന്റെ പ്രത്യാശ ഇല്ലാത്തവൻ ആ പ്രത്യാശയിലേക്ക് വരണം എന്നതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ട്, ആ പ്രത്യാശ കിട്ടിയവൻ, ആ പ്രത്യാശ പ്രാപിച്ചവൻ ആ പ്രത്യാശയിൽ നിലനിൽക്കണം, ആ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനപ്പെടണം എന്നതാണ് ഞങ്ങളുടെ ദൂതിന്റെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം. ഇളകാതെ അടിസ്ഥാനപ്പെടണം എന്ന് പറയണമെങ്കിൽ ഇളകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. നമ്മളെ ഇളക്കാൻ പിശാച് ശ്രമിക്കുമെന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ബോധ്യം എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ആവശ്യത്തിനുള്ള പണമുണ്ട് എന്നുള്ളതല്ല. എൻ്റെ വാർദ്ധക്യകാലത്ത് ഏത് രോഗം വന്നാലും എത്ര വലിയ തുക ചികിത്സയ്ക്ക് ചിലവായാലും അതിന് വേണ്ടുന്നത്ര ബാലൻസ് ഞാൻ ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലല്ല, സ്വർഗത്തിൽ എനിക്കൊരു പ്രത്യാശ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ഇളകാതെ അടിസ്ഥാനപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുകയാണ്, കൂടിപ്പോയാൽ സാത്താന് നമ്മളെ കൊല്ലാൻ പറ്റും, അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല. അങ്ങനെ കൊന്നാലും സ്വർഗത്തിൽ എനിക്കൊരു ഇടം ഒരുക്കിയിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവർ, സ്വർഗത്തിൽ എനിക്ക് എൻ്റെ കർത്താവിനോടൊത്ത് ഒരു വാസസ്ഥലമുണ്ടെന്ന് ബോധ്യമുള്ളവർ, ഭയത്തെ മാറ്റിവെച്ചിട്ട് ഭീരുക്കളാകുവാൻ വിസമ്മതിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ തയ്യാറാകും, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, സത്യ സുവിശേഷം പ്രസംഗിക്കുവാൻ, അഭിഷേകത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ കർത്താവ് എന്തൊക്കെയാണോ തന്റെ സഭയോട് നിയോഗമായി ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാൻ എഴുന്നേൽക്കുവാൻ ഇടവരും. പലപ്പോഴും നമ്മുടെ കുഴപ്പം ജീവിതത്തിലെ വ്യക്തിപരമായ പല വിധങ്ങളാകുന്ന പ്രതികൂലങ്ങളിൽ ഭയന്നും ഇടറിയും ഭാരപ്പെട്ടും 21 നടുവേദനയ്ക്ക് വേണ്ടി, 31 കാലുവേദനയ്ക്ക് വേണ്ടി, 41 മകന്റെ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി എന്നിങ്ങനെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയും വെളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിയപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. ഒരു പ്രവചനാത്മാവിൽ കർത്താവ് ഇടപെടുന്നത് പോലെ ഞാൻ അനുഭവിക്കുന്നത്, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, വെളിച്ച വേലയ്ക്കായി ഈ കാലഘട്ടത്തിൽ കർത്താവ് നിന്നെ വേർതിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന ആരുടെയൊക്കെ ഉള്ളിൽ വ്യക്തമായ പ്രേരണ ഉണ്ടാകുന്നു, നീ അഭിഷേകം പ്രാപിച്ചതാണ്, നിനക്ക് ഉപദേശിക്കാനുള്ള സാമർഥ്യം കർത്താവ് തന്നിട്ടുണ്ട്, പക്ഷെ ഏതോ ഘട്ടത്തിൽ, ഏതോ സാഹചര്യത്തിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ അനുഭവിക്കുന്നതായ ചില പ്രതികൂലങ്ങൾ നിമിത്തം നീ ഉൾവലിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. മാരാമണ്ണ് നിന്ന് വന്ന ഷാൻ ഉപദേശിയല്ല, പരിശുദ്ധാത്മാവ് തന്നെ നിന്നോട് സംസാരിക്കുന്നു. സുവിശേഷത്തിനായി വേർതിരിയപ്പെടുക, വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിയപ്പെടുക, കർത്താവ് നിനക്ക് തന്ന നിയോഗത്തിനായി വേർതിരിയപ്പെടുക. ദൈവം നിന്നെ വിളിക്കുന്നു, വിളിച്ച വേലയ്ക്കായി പൗലോസിനെയും ബർണവാസിനെയും വേർതിരിക്കുക. അവിടെ ഏറ്റവും രസമുള്ള കാര്യം, ഞാൻ പ്രസംഗത്തിൽ നിന്ന് തെന്നിമാറുകയല്ല, എന്നിരുന്നാലും വിളിച്ച വേല എന്താണെന്നുള്ളത് അവർക്ക് നേരത്തെ അറിയാം. ഇന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിയാനല്ല പറയുന്നത്, വിളിച്ച വേലയ്ക്ക് വേർതിരിയാനാണ് പറയുന്നത്. വിളിച്ച വേല അറിയാം, പക്ഷെ എപ്പോൾ വേർതിരിയപ്പെടണമെന്ന് ചിലർക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ വിളിച്ച വേല അറിയാം, എപ്പോൾ വേർതിരിയപ്പെടണമെന്ന് ചിലർക്ക് അറിയത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സാക്ഷ്യം പറയുന്നത് യുക്തമാണെന്ന് തോന്നുന്നു. എനിക്ക് ഏതാണ്ട് 9 വയസ്സുള്ളപ്പോഴാണ് കർത്താവിൻ്റെ കൃപയാൽ അഭിഷേകം പ്രാപിക്കാൻ കർത്താവ് അവസരം തരുന്നത്. അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അഭിഷേകം കർത്താവ് തന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അഭിഷേകം കിട്ടണമെന്ന് വിചാരിച്ചൊന്നും പോയതല്ല. ആ ചർച്ചിലേക്ക് ഏറ്റവും വഴക്കാളി ഞാനായിരുന്നെങ്കിലും കർത്താവ് തൻ്റെ മഹാകൃപയാലും ദയയാലും തൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരുകയുണ്ടായി.
ഹല്ലേലൂയാ അപ്പോ അങ്ങനെ പകർന്നതിന്റെ കാരണം എന്തായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ വിചിന്തനം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം 2000 ആണ്ടിലാണ് ഓർത്തഡോക്സ് കുടുംബ പശ്ചാത്തലമുള്ള എന്റെ പിതാവ് മാതാവ് അവർ ഒരുമിച്ച് സ്നാനപ്പെടുകയും കർത്താവിലെ വിശ്വാസത്തിലേക്ക് വേർതിരിയപ്പെടുകയും ചെയ്യുന്നത് അതിന്റെ ശേഷം ഞങ്ങളുടെ ചുറ്റുപാടുമൊക്കെ ആ സമയത്ത് ഒരുപാട് കൺവെൻഷൻ യോഗങ്ങൾ നടക്കുമായിരുന്നു ഒരുപാട് അത്ഭുതങ്ങളും ആത്മപകർച്ചകളും ഒക്കെ നടന്ന അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ യോഗങ്ങൾ നടക്കുമായിരുന്നു ഈ യോഗങ്ങളിലെല്ലാം അവര് പങ്കെടുക്കും എന്നെയും കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഞാൻ അപ്പൊ ചെറുപ്പമാണ് എന്നെ മടിയിൽ വെച്ചിട്ട് ആരെങ്കിലും ഓർഗൻ വായിച്ച് പാട്ട് പാടുന്നത് കാണുമ്പോൾ പറയും എന്റെ മാതാപിതാക്കന്മാർ എന്റെ തലയിൽ കൈവച്ചിട്ട് പറയും ഇവനും ഇതുപോലെ ഓർഗൻ വായിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് കാണാൻ കൃപ തരണേ കർത്താവേ വേറൊരു ഘട്ടത്തിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കണ്ടാൽ ആ പ്രസംഗിക്കുന്ന അഭിഷക്തന്റെ ശുശ്രൂഷ പോലെ എന്റെ കുഞ്ഞും യേശുവിനെ പ്രസംഗിക്കണമെന്ന് എന്റെ മാതാപിതാക്കന്മാർ എന്റെ തലയിൽ കൈവച്ച് എനിക്കായി പ്രാർത്ഥിക്കുമായിരുന്നു പ്രിയമുള്ളവരെ അപ്പോസ്തലനായ പത്രോസ് താൻ എന്തുകൊണ്ട് ജാതികളെ സ്നാനപ്പെടുത്തിയെന്നും ജാതികളോട് ഇടപെട്ടുവെന്നും വിശദീകരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആദിയിൽ നമുക്ക് ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവെന്ന ദാനം കർത്താവ് അവർക്ക് കൊടുത്തെങ്കിൽ ദൈവത്തെ എനിക്ക് എങ്ങനെയാണ് തടയാൻ കഴിയുക അങ്ങനെ എൻ്റെ 9-ാമത്തെ വയസ്സിൽ 9-ാമത്തെ വയസ്സെന്നുള്ളത് ഊഹമാണ് 7, 8, 9 ആ ഒരു ഗ്യാപ്പിലാണ് 8, 8, 9 വയസ്സിൻ്റെ ഇടയിലാണെന്നാണ് എൻ്റെ അവ്യക്തമായ ഓർമ്മ എന്നാൽ 10-ാമത്തെ വയസ്സിൽ പിന്നത്തേതിൽ ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ മീറ്റിങ്ങുകൾക്ക് പോകാൻ അടുത്തടുത്ത് നടന്നൊക്കെ പോകാൻ പറ്റുന്ന മീറ്റിങ്ങുകൾക്ക് തന്നെ പോകത്തക്ക ഉത്സാഹം ആത്മീകമായ കാര്യങ്ങളിൽ എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി അതെൻ്റെ മേന്മയായിട്ട് ഞാൻ കരുതുന്നില്ല അതിൽ 1 ദൈവത്തിൻ്റെ വിളിയാണ് 2 എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ മാതാപിതാക്കന്മാരാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ സുവിശേഷ പ്രസംഗം കേൾക്കാനായിട്ട് പോകുന്നു അവിടെ വെച്ചൊരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ലോകത്തിൽ എന്ത് തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കില്ല എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ തകർക്കാൻ കൊല്ലാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ദൈവം എന്നെ രക്ഷിക്കേണ്ടതിന് ദൈവം നിന്നെ രക്ഷിക്കേണ്ടതിന് തൻ്റെ പുത്രനെ യാഗമാക്കിയെങ്കിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണ് ഇത് കേട്ടപ്പോൾ 10 വയസ്സ് പ്രായമേ അന്നെനിക്കുള്ളൂ എനിക്ക് സുവിശേഷത്തിൽ വിശ്വാസമുണ്ടായി യേശുവിൽ വിശ്വാസമുണ്ടായി യേശുവിനോട് ചേരണം എന്ന ബോധ്യം എനിക്കുണ്ടായി എനിക്ക് ലഭിക്കുന്ന ബോധ്യം സത്യസുവിശേഷം ശരിയായിട്ട് കേട്ടാൽ സ്നാനപ്പെടാൻ തോന്നും സ്നാനപ്പെടാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവ ഏതിയാ നിങ്ങളോട് പറയട്ടെ സ്നാനപ്പെടണ്ടെന്ന് ഏതെങ്കിലും അമ്മാമ്മ ദർശനം കണ്ട് നിങ്ങളോട് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൺവേ ചെയ്യുന്നത് സ്നാനപ്പെടണമെന്ന് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ആത്മനിറവുള്ളൊരു കൂട്ടായ്മയിൽ ഒരു വിദേശ രാജ്യത്ത് വെച്ച് പങ്കെടുത്തപ്പോൾ ആ അമ്മാമ്മ പ്രവചിക്കുന്ന അന്യഭാഷ പറയുന്ന അമ്മാമ്മയാണ് സ്നാനപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ അമ്മാമ്മ കർത്താവിനോട് ചോദിച്ചു സ്നാനപ്പെടണോ കർത്താവേ ഉടനെ യേശു അമ്മാമ്മയോട് പറഞ്ഞത്രേ സ്നാനപ്പെടണ്ട അപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിന്നോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് തിരുവെടുത്ത് അന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ സുവിശേഷം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്നാനം ഒരു ഇമ്പരറ്റീവാണ് അത്യന്താപേക്ഷിതമായ സംഗതിയാണ് അങ്ങനെ സ്നാനപ്പെടാൻ ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ മാതാപിതാക്കന്മാരോട് 10 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം 10 വയസ്സിൽ ഞാൻ പറയുന്നത് എനിക്ക് സ്നാനപ്പെടണം അപ്പോൾ അവർ പറഞ്ഞു മോനെ കുഞ്ഞുകളിയല്ല കുട്ടികളിയല്ല സ്നാനം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സുവിശേഷം അറിയാമെങ്കിൽ വചനത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടെങ്കിൽ സ്നാനപ്പെടുന്നതിന് തടസ്സമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ആ സ്നാനപ്പെടുത്തുന്ന കർത്തദാസിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു എന്നെപ്പോലെ എന്നെക്കാളൊക്കെ മുതിർന്ന ഒരു 2-3 വയസ്സ് മൂത്ത അന്ന് എനിക്ക് 10 വയസ്സ് 12-13 ഒക്കെ വയസ്സുള്ള മറ്റു ചില കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താൻ കൊണ്ടുവരുന്നു അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു അവർക്ക് അതായത് എന്താണ് സ്നാനം എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവർക്ക് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു അവരെ സ്നാനപ്പെടുത്താതെ മടക്കി അയച്ചു എന്നാൽ അന്ന് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വലിയ ചോദ്യങ്ങളൊന്നുമില്ല ലളിതമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കർത്താവ് എനിക്ക് തന്ന ബോധ്യത്തിനനുസരിച്ച് മറുപടി പറയാൻ സാധിച്ചു 10-ാമത്തെ വയസ്സിൽ 2005 യേശുവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സഭയോട് ചേർന്നില്ല സംഘടനയോട് ചേർന്നില്ല ഓർഗനൈസേഷനോട് ചേർന്നില്ല യേശുവിനോട് ചേരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഞാൻ പിതാക്കന്മാരോടല്ല ചേർന്നത് മാതാക്കന്മാരോടല്ല ചേർന്നത് പാരമ്പര്യത്തോടല്ല ചേർന്നത് ഞാൻ യേശുവിനോടാണ് ചേർന്നത് എന്നെ കേൾക്കുന്ന സ്നാനപ്പെടാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ യേശുവിനെ പോലെ കൊള്ളാകുന്ന വേറൊരാളില്ല നിങ്ങൾക്ക് ജീവിതം സമർപ്പിക്കാൻ യേശുവിനെ പോലെ നല്ല വേറൊരാളില്ല അതുകൊണ്ട് സ്നാനപ്പെടാതിരിക്കുന്ന വ്യക്തിയെ വിശ്വസിക്കുന്നവൻ സ്നാനമേറ്റു തന്നെയാകണം വിശ്വാസത്തിന്റെ സുവിശേഷം കേട്ട ഷണ്ണൻ സ്നാനത്തെക്കുറിച്ച് അവിടെ ഫിലിപ്പോസ് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് രേഖയില്ല പക്ഷേ സ്നാനത്തെക്കുറിച്ച് ഈ ഷണ്ണന് ബോധ്യം വന്നിട്ട് ഷണ്ണൻ പറയുകയാണ് വെള്ളം ഉണ്ടല്ലോ എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം
യഥാർത്ഥ ഗോസ്പൽ സ്നാനത്തിലേക്ക് കൂടെ നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദയവചെയ്ത് മേക്ക് എ ഡിസിഷൻ ടു ബി വിത്ത് ദ ലോർഡ്, യേശുവിനോട് ചേർന്നിരിക്കുവാൻ, ടു ബി എ പാർട്ട് ഓഫ് ഹിസ് ബോഡി, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുവാൻ, സ്നാനത്താൽ ദൈവത്തോട് ചേരുവാൻ, ദൈവപുത്രനോട് ചേരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുക. അങ്ങനെ 10-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുന്നു. ഏതാണ്ട് 11 വയസ്സ് പ്രായമുള്ളപ്പോൾ, 11-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വീട്ടിലൊരു വെള്ളിയാഴ്ച കൂട്ടായ്മ നടക്കുന്നു. ഒരു സഹോദരൻ പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞു, അദ്ദേഹം വരുന്നില്ല. എൻ്റെ പിതാവ് അന്ന് സ്ഥലത്തില്ല, അദ്ദേഹം വേറെ എന്തോ ആവശ്യത്തിന് പോയിരിക്കുന്നു. തലേ ദിവസം എൻ്റെ പിതാവ് ഇങ്ങനെ ബൈബിൾ വായിക്കുകയും കർത്താവ് തരുന്ന ചിന്തകൾ ഇങ്ങനെ കുറിച്ചിടുകയും ഒക്കെ ചെയ്യുന്ന നല്ല നിഷ്ഠയോടെ ബൈബിൾ പഠിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു അഭിഷക്തനാണ്. അപ്പോൾ എൻ്റെ പിതാവ് ഇങ്ങനെ മെസ്സേജ് അല്ലെങ്കിൽ എഴുതുക എന്നൊക്കെ നമ്മൾ പറയും, വചനം വായിക്കുക, തൻ്റെ ബോധ്യങ്ങളെ രേഖപ്പെടുത്തുക എന്നിങ്ങനെയുള്ള ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഒരു പേപ്പർ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി. എനിക്ക് ആ സമയത്ത് കിട്ടിയ ബോധ്യത്തിനനുസരിച്ചൊക്കെ എഴുതി. തൊട്ടടുത്ത ദിവസം ഇവരാരുമില്ല, സാധാരണ 2 പേരുടെയും 3 പേരുടെയൊക്കെ മുൻപിൽ, സ്ട്രേഞ്ചേഴ്സിൻ്റെ മുൻപിൽ വന്ന് നിന്ന് സംസാരിക്കാൻ വലിയ മടിയുള്ള ഞാൻ അന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഈ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പൗലോസ് അണലിയെ കുടഞ്ഞ കാര്യമാണ് പ്രസംഗിച്ചത്. അപ്പോൾ ആ പ്രസംഗമൊക്കെ കഴിയുന്നു, അന്നാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിലേക്ക് കർത്താവ് എനിക്കൊരു ഓപ്പണിംഗ് പോലെ എനിക്കൊരു കൃപ നൽകുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 16 വർഷമായി കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു വരികയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ CA വിദ്യാർത്ഥിയായിരുന്നു. ഈ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ പ്രത്യേകിച്ച് ഒരു വേലയ്ക്കും പോകാൻ വയ്യാത്തവരാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോകുന്നതെന്ന്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 10th-ഉം 12th-ഉം CBSEയിൽ നിന്ന് പറയുന്നത് ഒരു പ്രശംസയായിട്ട് കാണണ്ട, അതിൽ നിന്ന് ഡിസ്റ്റിങ്ഷന് മുകളിൽ മാർക്കോടെ ഈ 2 ക്ലാസ്സുകളും പാസ്സാകാൻ കർത്താവ് കൃപ തന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന കോഴ്സ്, CA എന്ന കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിളിച്ച വേലയ്ക്കായി വേർതിരിയപ്പെടുക എന്ന ഭാഗം പറഞ്ഞ വഴിക്കാണല്ലോ എൻ്റെ സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ എന്നെ സുവിശേഷ വേലയ്ക്കാണ് വിളിച്ചതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പ്രസംഗിക്കാൻ ചെറിയ പ്രായം മുതൽ കർത്താവ് പ്രാപ്തി തരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കുന്നെങ്കിലും യാതൊരുവിധ ഫോർമൽ ബൈബിൾ ട്രെയിനിങ്ങും എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു ബൈബിൾ കോളേജിൽ പോവുകയോ ബൈബിൾ ട്രെയിനിങ് പ്രാപിക്കുകയോ ചെയ്തിട്ടില്ല. എന്തെങ്കിലും കർത്താവ് തരുന്നെങ്കിൽ കർത്താവ് തന്ന പ്രാപ്തിക്കൊത്തവണ്ണം എൻ്റെ ധ്യാനത്തിലും വായനയിലും ഒക്കെ ഗ്രഹിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എനിക്കറിയാം, വചനം അറിയാം, പ്രസംഗിക്കാൻ അറിയാം, ശുശ്രൂഷയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴാണ് ഇതിനായി വേർതിരിയപ്പെടേണ്ടതെന്ന് അറിഞ്ഞുകൂടെ CA പഠിക്കാനായിട്ട് പോകുന്നു. ആ പഠിത്തത്തിൽ ഇങ്ങനെ മുഴുകുന്നു. അങ്ങനെ മുഴുകി ഇരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു, എൻ്റെ പ്രയോറിറ്റി, എൻ്റെ മുൻഗണന കർത്താവിൽ നിന്ന് മാറി ഈ CA ആയി വലിയൊരു വിജയം നേടണമെന്നും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിയുന്നു എന്ന് തോന്നുകയും വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ ഞാനാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ആരൊക്കെയും എന്നെ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങൾക്കൊരു ജോലിയുടെ വാതിൽ തുറന്നിട്ടുമുണ്ട്, എന്നാൽ സുവിശേഷ വേലയ്ക്ക് നിങ്ങളുടെ മേൽ വിളിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ജോലിക്ക് പോയാൽ കടബാധ്യതകളൊക്കെ വീടും, വീട്ടിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകും, ഒരു വ്യക്തിപരമായ സുരക്ഷിതത്വ ബോധം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ സുവിശേഷ വേലയുടെ വിളിയും കിടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണു അടച്ച് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു നിർദ്ദേശം തരാം. യേശുവിൻ്റെ വേലയ്ക്കായി വേർതിരിയപ്പെടുക. There is no better job on earth than to work for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുന്നതിനേക്കാൾ കൊള്ളാകുന്ന വേറൊരു ജോലിയുമില്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിരുവല്ലയിൽ ഒരു യോഗം നടക്കുന്നു. എൻ്റെ മനസ്സിൽ വല്ലാത്ത ആത്മസംഘർഷം ഉണ്ടാകുന്നുണ്ട്. CA എടുത്ത് മുന്നോട്ട് പോകണമോ, ശുശ്രൂഷയ്ക്ക് വേർതിരിയപ്പെടണം. അതിൻ്റെ ഇടയിൽ കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് വരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ പഠിത്തത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ പോകാൻ അവസരം ഉണ്ടാകുന്നു. അപ്പോൾ പഠിത്തം കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. സുവിശേഷ വേലയ്ക്ക് പൂർണ്ണമായി പോകാൻ ഒക്കുന്നുണ്ടോ, അതുമില്ല. അപ്പോൾ മൊത്തത്തിൽ ആകെ മൊത്തം പൗലോസാണോ ബൈബിളിൽ ഒരു വചനമുണ്ട്, 2-4 ഞാൻ ഞെരുങ്ങുന്നു. ആരാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. അതെ, പൗലോസ് തന്നെയാണ്. 2-4 ഞാൻ ഞെരുങ്ങുന്നു എന്നൊരു പദം പോലെ ഞാൻ ഈ 2-4 ഇങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവല്ലയിലൊരു യോഗം നടക്കുകയാണ്. കർത്താവിൽ പരിശുദ്ധനായ ഇന്നും നമുക്കെല്ലാം പേര് പറഞ്ഞാൽ അറിയാം, മഹത്വം കർത്താവിന് ഇരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്നു. അദ്ദേഹം ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ വേഗം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മേ ബി അദ്ദേഹം വളരെ തിരക്കുള്ള ആളായതുകൊണ്ടോ ഒത്തിരി ശുശ്രൂഷാപരമായ ക്ഷീണമുള്ളതുകൊണ്ടോ ഒക്കെ ആകാം. അപ്പോൾ ആർക്കും അദ്ദേഹത്തോട് അങ്ങനെ ആക്സസ് ഇല്ല. പക്ഷേ ഞാൻ ആ യോഗം ഇങ്ങനെ കേട്ടു. കേട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് എന്നെ കണ്ടു. കണ്ടിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു. പ്രാർത്ഥിക്കണം എന്ന് പറയാൻ എനിക്ക് ആശയമുണ്ട്, പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ മറ്റുള്ളവരും പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് രോഗമൊന്നും വന്നില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നപ്പോൾ അദ്ദേഹം വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത യോഗത്തിനും വരണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസമുള്ള അടുത്ത യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം എന്നോടൊരു ദൂത് പറയുകയാണ്, മോനെ നീ ഒരു വഴിത്തിരിവിൻ്റെ മുൻപിൽ നിൽക്കുന്നു.
എനിക്ക് പറഞ്ഞു തുടങ്ങിയപ്പോഴേ മനസ്സിലായി കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. ശരിക്കും കർത്താവാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് ഉപദേശി അല്ല സംസാരിക്കുന്നത്, കർത്താവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ആ ഫ്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. അതിങ്ങനെ തെറ്റി അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ശബ്ദം കേൾക്കുക. എന്നോട് പറയുന്നത് നീ ഒരു വഴിത്തിരിവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, നീ ഒന്നുകിൽ ഇടത്തോട്ട് പോകണം അല്ലെങ്കിൽ നീ വലത്തോട്ട് പോകണം, രണ്ടിലേതെങ്കിലും ഒന്ന് നീ ഉടനെ തീരുമാനിക്കണം എന്ന് കർത്താവ് ഇടപെടുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം കടന്നുപോയി. എനിക്ക് ഈ ദൂത് കേട്ടപ്പോൾ തന്നെ സ്പഷ്ടമായ കാര്യം മനസ്സിലായി, ഒന്നിൽ ഇടത്തോട്ട് പോകണം അല്ലെ വലത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള റോഡിൽ നിന്ന് ഇടത്തോ വലത്തോ തിരഞ്ഞെടുക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. ഒന്നുകിൽ നീ CA ഒക്കെ പഠിച്ച് ജോലിയൊക്കെ നേടി, നമ്മൾ പറയാറുണ്ടല്ലോ വേലയെ സപ്പോർട്ട് ചെയ്യുക, വേലയെ സപ്പോർട്ട് ചെയ്യുക, ജോലിയൊക്കെ കിട്ടി പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പം എത്രമാത്രം സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നാളെയിൽ പ്രശംസിക്കരുത്, ഇന്നാണ് നമ്മുടെ കാര്യങ്ങളിൽ ദൈവം തന്നിരിക്കുന്നത്. നാളെ ഞാൻ പഠിച്ച് ഒരു ജോലി ചെയ്ത് അതിൽ പ്രൊമോഷൻ കിട്ടി, അതിൻ്റെ അടുത്ത് പ്രൊമോഷൻ കിട്ടി എന്നിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് ലീവ് എടുത്ത് കൺവെൻഷൻ നടത്തുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന് നീ ചിന്തിക്കുമ്പോൾ തന്നെ അതിനെ തടയാനുള്ള സകല പരിപാടികളും സാത്താൻ ഒരുക്കും. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. കർത്താവിൻ്റെ വേല നിങ്ങളുടെ മേലൊരു വിളിയായി കിടക്കുന്നുവെങ്കിൽ പ്രതികരിക്കാനുള്ള സമയം നാളെയല്ല, പ്രതികരിക്കാനുള്ള സമയം ഇന്നാണ്. എനിക്ക് മനസ്സിലായി ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് നീ തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലത്തോട്ട് പോകാൻ തീരുമാനിച്ചു, സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു സുവിശേഷ വേലയ്ക്കായി. കർത്താവിൻ്റെ കൃപയാൽ വേർതിരിയപ്പെട്ടു. എനിക്ക് വളരെ ധൈര്യപുരസരം പറയാൻ കഴിയും, ഒരു CA ജോലിക്കാരനായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഏത് നിലവാരം എൻ്റെ ജീവിതത്തിനുണ്ടാകുമായിരുന്നു? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ അതിനേക്കാൾ ഡീസൻ്റായി കർത്താവ് എന്നെ നടത്തുന്നു എന്ന് ധൈര്യപുരസരം പറയാൻ, അഭിമാന പുരസരം പറയാൻ എനിക്ക് ഈ വേദി ഉപയോഗിക്കാൻ കഴിയുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുത്തരുടെ മുമ്പിലും കൈനീട്ടേണ്ട വരാതെ, ഒന്നിനെ പ്രതിയും ഞരങ്ങിപ്പോ ണ്ട വരാതെ കർത്താവിന്റെ സന്നിധിയിൽ മാത്രം സങ്കടങ്ങളെ ബോധിപ്പിക്കുകയും കർത്താവ് തരുന്ന വിടുതലും ഉദ്ധാരണവും കണ്ട് സന്തോഷിക്കാൻ കൃപ തരികയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാകാം, MBA പഠിച്ച ആളായിരിക്കാം, അമേരിക്കൻ ആക്സെന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാമൻ പ്രാപ്തിയുള്ള വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും കമ്പനിയുടെ CEO പൊസിഷൻ വരെ ഉയരുവാൻ നിങ്ങൾക്ക് കാലിബർ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് യേശു നിങ്ങളെ വിളിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അതെ അതെ പ്രിയമുള്ളവരെ, അപ്പം ഞാൻ ആ പറഞ്ഞു വന്ന വചനത്തിലേക്ക് വേഗം തിരിച്ചു വരികയും മറ്റു ചില കാര്യങ്ങൾ കൂടെ പങ്കുവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും, അടുത്ത വചനം അടുത്ത പദം രസകരമാണ്, സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ അവൻ്റെ മുൻപിൽ നിൽക്കും. നമ്മൾ എന്താ മുന്നേ വായിച്ചത്? നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാകുവാൻ യേശു നമുക്ക് വേണ്ടി തൻ്റെ ജഡശരീരത്തിൽ നമ്മെ തന്നോട് നിരപ്പിച്ചു, ദൈവത്തോട് നിരപ്പിച്ചു. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്നല്ല, നാം കേട്ട പ്രത്യാശയിൽ ഉറച്ചു നിൽക്കണം. അടുത്ത പദം, സ്ഥിരതയോടെ അല്ലെങ്കിൽ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ആ സ്ഥിരതയോടുകൂടെ ഈ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൽ, വചനത്തിൻ്റെ വിശ്വാസത്തിൽ നാം നിലനിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കാൻ കഴിയുന്നത്. നമ്മൾ എന്തെങ്കിലും കർമാദികൾ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള തീർത്ഥാടനങ്ങൾക്ക് പോകണമെന്നില്ല. നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം ഇത്ര മാത്രമാണ്, സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുന്നതിനാണ് പ്രത്യാശയുടെ അടിസ്ഥാനം നിങ്ങൾക്കുണ്ടാകുന്നതിനും വിശ്വാസത്തിൻ്റെ സ്ഥിരത നിങ്ങൾക്കുണ്ടാകുന്നതിനുമാണ് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നാം സ്വർഗത്തിൽ പോകുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. അവനാണ് നമ്മുടെ നീതീകരണം, അവനാണ് നമ്മുടെ വിശുദ്ധീകരണം, അവനാണ് നമ്മുടെ
നമ്മുടെ രോഗശാന്തി എല്ലാറ്റിലും എല്ലാമാകുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതാണ് സുവിശേഷം. റോമാലേഖനം 1:1 വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ മുഖാന്തരം വിശുദ്ധ രേഖകളിൽ മുൻ നിയമിച്ച സുവിശേഷം. ആരെക്കുറിച്ചുള്ളതാണ് സുവിശേഷം? മോശയെ കുറിച്ചുള്ളതല്ല, ഏലിയാവിനെ കുറിച്ചുള്ളതല്ല, ദാവീദിനെ കുറിച്ചുള്ളതല്ല, യേശുവിനെ കുറിച്ച് മുൻ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ പ്രസ്താവത്തെയാണ് സുവിശേഷം എന്ന് വിളിക്കാൻ കഴിയുന്നത്. അപ്പോ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ യേശുവിലുള്ള വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണമെന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിൻ്റെ 1 തന്നെ ഒരു വചനം കൂടെ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗൗരവം പിടികിട്ടും. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പിടികിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ തുടങ്ങിയത് എവിടെയായിരുന്നു? എന്താണ് സുവിശേഷം? എന്തിനാണ് ഇത് പ്രസംഗിക്കുന്നത്? സുവിശേഷം സത്യവചനമാണെന്ന് നാം കേട്ടു. ആ സത്യവചനം നമ്മോട് പറയുന്നത് സ്വർഗത്തിലൊരു പ്രത്യാശ നിനക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് കേട്ടു. ആ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെടുകയും വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ മുൻപിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കും എന്നും കേട്ടു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അല്പം കൂടെ ഒരു വിശദീകരണമാണ്, ഈ വിശുദ്ധരും നിഷ്കളങ്കരും ആകുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ വിശദീകരണം. ഒന്ന് വായിക്കാം അതിന്റെ 28:29 വചനങ്ങൾ. ഒന്ന് കൊലോസ്യ ലേഖനം 1:28 വചനങ്ങൾ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ആമേൻ, ഞങ്ങൾ അറിയിക്കുന്നത് അതിനെ അല്ല അവനെ ആണ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അതിനെ അറിയിക്കാനല്ല. ഇപ്പൊ സോഷ്യലിസം എന്നൊക്കെ പറയല്ലോ, സോഷ്യലിസം അല്ലെങ്കിൽ പല ഇസങ്ങളുണ്ടല്ലോ, ലിബറലിസം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇസം പ്രസംഗിക്കാനല്ല ഞങ്ങൾ വന്നത്. ക്രിസ്ത്യാനിറ്റി അതിനെ പ്രസംഗിക്കാനല്ല വന്നത്, ക്രൈസ്റ്റിനെ പ്രസംഗിക്കാനാണ് ഞങ്ങൾ വന്നത്. അവർ ജോബ് ഈസ് നോട്ട് ടു പ്രീച്ച് എ ഫെയ്ത്ത്, അവർ ജോബ് ഈസ് ടു പ്രീച്ച് ദ വൺ ഹു ഈസ് ദി ഓത്തർ ആൻഡ് ഫിനിഷർ ഓഫ് ആ ഫെയ്ത്ത്. ഒരു വിശ്വാസം പ്രസംഗിക്കുകയല്ല ഞങ്ങളുടെ ഉദ്ദേശം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനെ പ്രസംഗിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, യെസ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അപ്പോൾ അവനെ ഞങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് മനുഷ്യനെയും. കർത്തൃദാസൻ കുറച്ചു മുന്നേ പറഞ്ഞു, മദ്യപാനത്തിൻ്റെയോ ഡ്രഗ്സിൻ്റെയോ മറ്റിതര പാപ പ്രവൃത്തികളുടെയോ അടിമയായി തുടരുന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ മുൻപിൽ പോയൊന്ന് നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് തോന്നിപ്പോകത്തക്ക വണ്ണം പാപത്താൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ ഞങ്ങൾ അറിയിക്കുന്നവൻ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം അതിനൊരു പ്രത്യേക ഉണ്ട്. താങ്കളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ ഈ മെസ്സേജിന് കഴിയും. താങ്കളിലെ മദ്യപാനത്തെ മാറ്റാൻ താങ്കളുടെ ഇച്ഛാശക്തിക്ക് കഴിയില്ല, മരുന്നുകൾക്ക് കഴിയില്ല, മന്ത്രത്തിന് കഴിയില്ല. താങ്കളെ രൂപാന്തരപ്പെടുത്തുവാൻ പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവനെ, അവന്റെ പേര് യേശു എന്നാകുന്നു, അവനെ അറിയിക്കുന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്വം. സുവിശേഷം എന്നത് സുവിശേഷം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. പിന്നത്തേതിലുള്ള വിശകലനങ്ങളിലാണ് സ്വർഗത്തിൽ സംഗ്രഹിച്ച പ്രത്യാശ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നോക്കൂ നിങ്ങൾ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും. ഈ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ബൈബിളിൽ ഉടനീളം കാണാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒന്ന് രണ്ട് ആളുകളെ, ഒന്ന് രണ്ട് സുറിയാനി ക്രൈസ്തവരെ ഞാൻ രക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകാതെ എന്ന് പറയുമ്പോൾ ആത്മീകമായ നാശം മാത്രമെന്ന് കരുതണ്ട, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നശിക്കാതെ തകരാതെ തളരാതെ നിങ്ങളെ പണിയുന്ന ജീവിപ്പിക്കുന്ന സത്യസുവിശേഷം, ജീവനുള്ള ദൈവത്തിന്റെ വചനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ മറക്കൂ, ഈ ലൈവിന്റെ മറ്റ് സംവിധാനങ്ങളെ മറക്കൂ, യേശുവേ എന്ന് നിങ്ങളുടെ ഹൃദയം തൊട്ടൊന്ന് വിളിക്കാമെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയായി വിടുതലായി സമാധാനമായി ഇറങ്ങി വരുവാൻ, നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും നിങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ചു കളയുകയും ചെയ്യുമെന്ന് മാത്രമല്ല, മരണത്തിനപ്പുറത്തും ദൈവത്തിന്റെ സന്നിധിയിൽ പോലും ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയത്തക്കവണ്ണം ഏതു മനുഷ്യനെയും തികഞ്ഞവനാക്കുന്ന യേശു ക്രിസ്തുവിനെ അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ 1 കാണുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് മലയാളം ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ട് കാണും, ഇംഗ്ലീഷിൽ വായിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ദ ലൈറ്റ് ദാറ്റ് ഷൈൻസ്, അതായത് ഏത് മനുഷ്യ ലൈറ്റ് ദാറ്റ്, ആ വചനം ഇംഗ്ലീഷിൽ കാണാൻ വായിക്കാൻ സാധിച്ചാൽ സന്തോഷം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യോഹന്നാൻ സുവിശേഷം 1
അതിന്റെ ഈ ലൈറ്റത് എന്നൊരു പദമാണ് കേട്ടോ, അത് പഴയ ഇംഗ്ലീഷ് ആണ്, കെ ജെ വി ഇംഗ്ലീഷ് ആണ്. ദാറ്റ് വാസ് ദ ട്രൂ ലൈറ്റ് വിച്ച് ലൈറ്റത് എവ്രി മാൻ ദാറ്റ് കമത്ത് ഇൻ ടു ദ വേൾഡ്. അതായത് ലോകത്തിലുള്ള സകല മനുഷ്യനെയും പ്രകാശമാക്കാൻ, പ്രകാശിതമാക്കുവാൻ കഴിയുന്ന വെളിച്ചമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളുടെ രോഗം എന്ന ഇരുട്ടിനെ പ്രകാശമാക്കുന്നവൻ, മരണം എന്ന ഇരുട്ടിനെ നിത്യജീവൻ എന്ന വെളിച്ചത്തിലേക്ക് മാറ്റുവാൻ കഴിയുന്നവൻ, നിത്യജീവൻ നമുക്ക് തരാൻ കഴിയുന്നവൻ, സത്യദൈവം, നിത്യജീവൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ പ്രതിരൂപം, ദൈവത്തിൻ്റെ പ്രതിമ. ബൈബിളിൽ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ യേശുവിനെ കുറിച്ച് കാണാം. ആ യേശുവിനെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ രോഗങ്ങൾ സൗഖ്യമാകും. അതിന് ഞങ്ങൾ പ്രത്യേകം ഒരു പ്രത്യേക സെക്ഷൻ വെച്ച് നിങ്ങളുടെ വീട്ടിൽ വരണമെന്നില്ല. കാരണം സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവെന്നാണ് റോമാലേഖന്റെ 1-ാം അധ്യായത്തിൽ കാണുന്നത്. 1:16 എൻ്റെ ഓർമ്മ. ഈ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ രക്ഷ എന്നുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് രക്ഷ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, സൗഖ്യം, വിടുതൽ, സംരക്ഷണ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുമുണ്ട്. എന്ന് ഗ്രീക്ക് പദം വായിച്ചാലോ, അതിൻ്റെ ഗ്രീക്ക് അർത്ഥം നോക്കിയാലോ, അല്ലെങ്കിൽ സ്കോഫീൽഡ് ബൈബിൾ പോലെയുള്ള ബൈബിളുകൾ വായിച്ചാലോ കാണാൻ കഴിയും. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ പാപിയാണോ താങ്കൾ, താങ്കളെ അത് രക്ഷിക്കും. രോഗിയാണോ താങ്കൾ, താങ്കളെ അത് സൗഖ്യമാക്കും. ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനാണോ താങ്കൾ, താങ്കളുടെ ബന്ധനത്തെ അത് അഴിക്കും. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നവൻ. അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നവനാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും, ഞങ്ങളെ ആളുകൾ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും, ആളുകൾ പഴിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും, പ്രത്യേക സാമ്പത്തിക ലാഭമൊന്നും ഇല്ലാതിരുന്നിട്ടും, എന്തിനാണ് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത്, എന്തിനാണ് ഇതിനു വേണ്ടി ഉദ്യമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിനാണ് ഞങ്ങൾ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നത്. ഞങ്ങൾ കാണുന്നവരോടെല്ലാം ഞങ്ങളൊരു പലർക്കും ഒരു ശല്യമാണ്. കാരണം ഞങ്ങൾ കാണുന്ന ഉടനെ ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ചേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ഈ ഗോസ്പലിനെ കുറിച്ചേ പറയാനുള്ളൂ. കാരണം ഈ ലോകത്തിൻ്റെ ഈ കാലഗതി എല്ലാം കഴിഞ്ഞ്, ഇതിന്റെ കാര്യപരിപാടി എല്ലാം കഴിഞ്ഞ്, ദൈവത്തിന്റെ മുൻപിൽ, ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുന്ന ഒരു കാലം വരുന്നുണ്ട്. അന്ന് തികഞ്ഞവരായി, യോഗ്യരായി ദൈവസന്നിധിയിൽ നിൽക്കാൻ സാധിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചേ കഴിയുകയുള്ളൂ, യേശുവിൽ ആശ്രയിച്ചേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ എന്റെ മെസ്സേജിന് ഒരു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ ഇതാണ് എന്റെ തലക്കെട്ട്: യേശുവിനെ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 6:40 ഇങ്ങനെയുണ്ട്, അവനെ നോക്കിക്കൊണ്ട്. ഒന്ന് വായിക്കാമോ അത്? യോഹന്നാന്റെ സുവിശേഷം 6:40. ഇത് അല്പം ഓഡായിട്ട് തോന്നി വന്നിരുന്നാലും ഇതാണ് ടൈറ്റിൽ വേഴ്സ്, ഇതാണ് മെസ്സേജിന്റെ ആധാരമായ വചനം. എന്നിരുന്നാലും കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ബോധ്യമുള്ളത് കൊണ്ട് അത് ഈ സമയത്ത് വായിക്കുന്നതിലും തെറ്റില്ല. വായിച്ചാട്ടെ. 6:40 യോഹന്നാന്റെ സുവിശേഷം. പുത്രനെ നോക്കിക്കൊണ്ട്, പുത്രനെ നോക്കിക്കൊണ്ട്. ആരെ നോക്കണം? പാസ്റ്ററെ നോക്കരുത്, ഏതെങ്കിലും സംഘടനയെ നോക്കരുത്. പാസ്റ്റർ എനിക്ക് കൈ തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി ചർച്ചിൽ പോകില്ല. പാസ്റ്റർ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല. പാസ്റ്ററെ നോക്കരുത്, സംഘടനയെ നോക്കരുത്, കാലഗതികളെ നോക്കരുത്, ചുറ്റുപാടുകളെ നോക്കരുത്, പുത്രനെ നോക്കിക്കൊണ്ട്. അതെ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും. അവനിൽ വിശ്വസിക്കുന്ന, അവിടെ അവനിൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തെയാണ്. കാരണം തൊട്ട് തലേ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിനെ വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കാരണം പിതാവിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ദൈവം എങ്ങനെയുള്ളവൻ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ദൈവപുത്രനായ യേശുവാണ് എന്ന് യോഹന്നാൻ 1:18 കാണാം. അതിൻ്റെ അർത്ഥം ദൈവത്തിനുള്ളതുപോലെ താടിയും മീശയും മുഖവും യേശുവിന് ഭൂമിയിൽ വെച്ച് ഉണ്ടായിരുന്നു എന്നല്ല. അതിൻ്റെ 5:19 യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, പിതാവ് ചെയ്ത് കാണുന്നതൊക്കെയും പുത്രനും അവണ്ണം ചെയ്യുന്നു. സ്വർഗത്തിൽ പിതാവ് എങ്ങനെയാണോ ഇരിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതിനെ ഭൂമിയിൽ യേശു ചെയ്തു കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചു നോക്കൂ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, നാം ഏറ്റുപറയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 3:1 പറയുന്നത്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 14 യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അദൃശ്യനായ ദൈവത്തെ കാണാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
മലകയറണ്ട താപസിരിക്കണ്ട ഏതെങ്കിലും കർമാനുഷ്ഠാനങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വേർതിരിച്ചു വെക്കണ്ട ദൈവപുത്രനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളും ദൈവപുത്രനെ ഉയർത്തുന്ന സുവിശേഷവും താങ്കൾ ശ്രദ്ധിക്കൂ ആ സുവിശേഷത്തിലൂടെ ദൈവം തന്നെ തന്നെ തന്റെ പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് സ്വർഗത്തിൽ പോയി ദൈവത്തെ കാണാൻ നമുക്കാർക്ക് നിർവാഹമില്ല അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ദൈവമായവൻ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നു യേശു എവിടെയെങ്കിലും ചെന്ന് ആരോഗ്യമുള്ള ആരുടെയെങ്കിലും കാല് തല്ലി ഓടിച്ചതായി ബൈബിളിലില്ല യേശു എവിടെയെങ്കിലും ചെന്ന് ഉള്ള വീഞ്ഞ് കമിഴ്ത്തി കളഞ്ഞുവെന്നില്ല യേശു എല്ലായിടത്തും വിടുവിക്കുകയും നിറയ്ക്കുകയും സൗഖ്യമാക്കുകയും സമാധാനം കൊടുക്കുകയുമാണ് ചെയ്തതെങ്കിൽ യേശു പറഞ്ഞു അങ്ങനെ നിങ്ങൾ കണ്ടതെല്ലാം എന്റെ പിതാവിന്റെ ഇഷ്ടങ്ങളായിരുന്നു അതുകൊണ്ട് രോഗത്തിലും ബന്ധനത്തിലും കഷ്ടത്തിലും ഭാരത്തിലും ഇരിക്കുന്ന സഹോദര സഹോദരി യേശുവിനെ നോക്കൂ യേശു ആരെയും രോഗിയാക്കിയില്ല പകരം യേശു എന്താണ് ചെയ്തത് എന്ന് യേശുവിന്റെ ഏറ്റവും ക്ലോസ് അസോസിയേറ്റ് എന്ന് പറയാവുന്ന പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നത് നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്യുകയും ദോഷം ചെയ്തു എന്നല്ല നന്മ ചെയ്യുകയും അതുകൊണ്ടാണ് ദാവീദ് പാടിയത് അവൻ നല്ലവനല്ലോ നല്ലവനായ ഒരു ദൈവത്തെ നന്മ പ്രവർത്തികൾ കൊണ്ട് യേശു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവനല്ല ദൈവം നിന്നെ തകർക്കുവാൻ വരുന്നവനല്ല ദൈവം നിന്നെ നോവിക്കാൻ വരുന്നവനല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വരുന്നവൻ നിനക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ നിത്യജീവൻ മുതൽ ഇങ്ങോട്ട് താപ്പോട്ട് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവനും ദാനം തരാൻ ഇഷ്ടപ്പെടുന്ന അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കാത്ത നല്ല ദാനങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ നോക്കിക്കൊണ്ട് പുത്രനെ നോക്കിക്കൊണ്ട് വായിച്ചാട്ടെ അതെ 3:6-40 യോഹന്നാന്റെ സുവിശേഷം പുത്രനെ നോക്കിക്കൊണ്ട് അതെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവനിൽ വിശ്വസിക്കുന്ന ഏവനും പിതാവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു അതെ എന്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പുത്രനെ നോക്കണം പുത്രനെ നോക്കിക്കൊണ്ട് പുത്രൻ വെളിപ്പെടുത്തിയ പിതാവിനെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും രണ്ട് കർത്താവ് മടങ്ങി വരുന്ന നാളിൽ നിത്യ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിങ്ങളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും നിങ്ങളെ അവൻ ജീവിപ്പിക്കും ഈ ഭാഗ്യകരമായ പ്രത്യാശ നമുക്ക് തരാൻ കഴിയുന്ന യേശുവിനെ നോക്കുക എബ്രായർ 12:2 പറയുന്നുണ്ട് യേശുവിനെ നോക്കുക വീണ്ടും അതാവർത്തനമാണ് യേശുവിനെ നോക്കുക സങ്കീർത്തനം 34:5 അവങ്കലേക്ക് നോക്കിയവർ അത് സങ്കീർത്തനം ആയതുകൊണ്ട് എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ചോദിച്ചാൽ മറുപടി അവങ്കലേക്ക് നോക്കണമെങ്കിൽ അവനെ കാണാൻ കഴിയണം എന്നാൽ അവനെ കാണാൻ പറ്റില്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു പിന്നെ എങ്ങനെയാണ് അവങ്കലേക്ക് നോക്കാൻ പറ്റുന്നത് പുത്രനിലൂടെയാണ് പിതാവിങ്കലേക്ക് നോക്കാൻ പറ്റുന്നത് ദൈവത്തിങ്കലേക്ക് നോക്കാൻ പറ്റുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല ലജ്ജയിലോ തകർച്ചയിലോ അപമാനത്തിലോ പാപത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ നീർച്ചുഴയിലോ എന്നെ കേൾക്കുന്ന സഹോദര എന്നെ കേൾക്കുന്ന സഹോദരി സുവിശേഷത്തിന്റെ സത്യവചനം ഞാൻ താങ്കളോട് പറയട്ടെ നിങ്ങളെ മാനിക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അപമാനത്തെ മാനമാക്കുന്ന നിങ്ങളുടെ ലജ്ജയെ മാനമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് അവന്റെ പേര് യേശുവെന്നാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല ഞാൻ തന്നെ കൊലോസ്യ ലേഖനം 1 ആ വായിച്ച വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാണ് കാണുന്നത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്തിനാണ് ക്രിസ്തുവിൽ തികഞ്ഞവനാകാൻ ഞങ്ങൾ പ്രബോധിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ ഞങ്ങൾ അവനെ ഉപദേശിക്കുകയാണ് അടുത്ത വചനം പൗലോസ് പറയുന്നത് അതിന് ഞാൻ എൻ്റെ അറിവോ ജ്ഞാനമോ വിദ്യാവൈഭവമോ വാക്സാമർഥ്യമോ ഉപയോഗിച്ചു എന്നല്ല കാണുന്നത് അതിനായി ഏതിനായി സുവിശേഷം ഞാൻ ഒരേ സമയം വിശ്വാസ സമൂഹത്തോടും പൊതുസമൂഹത്തോടും സംസാരിക്കാനാണ് കർത്താവ് തരുന്ന പ്രാപ്തിയിൽ ആശ്രയിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു ഇപ്പോൾ വിശ്വാസികളോടായിട്ട് ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇങ്ങനെയാണ് അവിടെ കാണുന്നത് അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ച
പ്രോട്ടീൻ റിച്ച് ഫുഡിന്റെ ബലത്തിന് ഒത്തവണ്ണം എന്നല്ല ഞാൻ കഴിഞ്ഞ ദിവസം അഭ്യസിച്ച ജിമ്മിലെ വർക്കൗട്ടിന്റെ ബലത്തിലെന്നല്ല ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഈ യേശുവിനെ ഉയർത്തുന്നതിന് ഈ ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നതിന് ആശ്രയിക്കുന്നത് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയിലാണ്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം പദം ഇങ്ങനെയാണ്, പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്, അത് സുവിശേഷം പ്രസംഗിക്കുക എന്ന പോരാട്ടമാണ്, അത് യേശുവിനെ ഉയർത്തുക എന്ന പോരാട്ടമാണ്, അത് ഏത് മനുഷ്യനോടും ഇത് പ്രബോധിപ്പിക്കുക എന്ന പോരാട്ടമാണ്. ഈ പോരാട്ടം നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നത് അവൻ കായിക ബലം കൊണ്ടല്ല, സാമ്പത്തിക ശേഷി കൊണ്ടല്ല, മാനസിക ശേഷി കൊണ്ടല്ല, അതിന് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, എന്നെ കേൾക്കുന്ന കർത്തൃദാസനെ, ക്രിസ്തുവിൽ നിങ്ങളുടെ ഒരു എളിയ സഹോദരനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിക്ക് ഗൗരവം കൊടുത്തിട്ടുണ്ടോ? അതല്ല, അഭിഷേകം പ്രാപിക്കാൻ ഇതുവരെ സാധിക്കാത്തവർ അഭിഷേകം പ്രാപിക്കുക എന്നതിനെ ഒരു മുൻഗണനയാക്കി വെച്ചിട്ടുണ്ടോ? കാരണം ഫലപ്രദമായി സുവിശേഷ വേല ചെയ്യാൻ കഴിയണമെങ്കിൽ കായിക ശക്തി പോരാ, മാനസിക ശക്തി പോരാ, ദൈവശക്തി തന്നെ വ്യാപരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ അവസാന നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ആരാധിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. അതെങ്ങനെ പരിശുദ്ധാത്മ ശക്തി പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും വ്യാപരിക്കുന്നതെന്ന് ഉറപ്പ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മറുപടി, നിങ്ങൾ, യേശു പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ, ആര് വരുമ്പോൾ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ, യേശുവിനെ മഹത്വപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഒന്ന് തിരിച്ചിട്ട് ചിന്തിച്ചു, യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. യേശുവിനെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് മഹത്വപ്പെടുത്താൻ പോകുകയാണ്. യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ശബാത്തരാതരൗബന്ധലരഹതിയാരകത്തരബാൽമനാതരാതികൽക്കര. ആ വ്യാപാര ശക്തി അനുഭവിച്ചിട്ടില്ലാത്തവർ ഇരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. റീഷോത്തിനിയന്തന ദീപാബാബാബാബാധര റീബാബാബാബാബാധര. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും മതി വസിച്ച വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്ക എന്നുള്ളിലും വസിച്ചിടുവാ സ്വർഗ മണ്ഡപം നീ. നിങ്ങളായിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥനയോടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു സമർപ്പണം പുതുക്കേണ്ടവർ സമർപ്പണം പുതുക്കുക. പരിശുദ്ധാത്മശക്തി പ്രാപിക്കേണ്ടവർ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. സുവിശേഷ മഹായോഗങ്ങൾ, ക്രൂസൈഡുകൾ, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക്. ക്രിസ്ത്യൻ ലൈവ് www.christianlive.com